بسم الله الرحمن الرحيم. والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി വശുക്രു ലഹു അലാ തൗഫീഖിഹി വംതിനാനി വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശാനി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ദാഇ ഇലാ റിദ്വാനി. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ فبأي آلاء ربكما تكذبان. من سهدر ماري سهدر يولي سدسر يشودا كلي سر شرطنا يا رب العزت جل جلاله اللي اشتبت تاري مولاي ورتكان نام سادا بات بودوك الله نمك وركن توفيق نلغت كلكن نبدأش انجل نتي جيوة الباغرتي عند باغن الباغرتان شرط جرتوك الله سهائي كت പുണ്യ ഭൂമിയിൽ താമസിക്കുന്ന പ്രത്യേകിച്ച് ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാൻ ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സദസ്സിൽ ഉംറയ്ക്ക് വേണ്ടി വന്നവരുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്തതായ ഉംറയെ അതിലുള്ള വീഴ്ചകൾ നികത്തി അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബലീല സംസാരിച്ച സബ്ജക്റ്റ് അൽ ഇഹ്സാൻ എന്നതായിരുന്നു. ഇഹ്സാൻ എന്ന വിഷയത്തെ കുറിച്ച് പലപ്പോഴും നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ പതിവനുസരിച്ചിട്ട് മക്ക മദീന ഇമാം ചർച്ച ചെയ്തതായ വിഷയങ്ങളെ ആണ് നാം ഇവിടെ ഷോർട്ടായി വിശദീകരിക്കാറുള്ളത്. ഹാജിമാർ സദസ്സിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഉംറക്കാർ സദസ്സിലുള്ളതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഓർമ്മയിൽ വന്നാൽ പറയുകയും ചെയ്യാം. സഹോദരന്മാരെ സഹോദരികളെ, വാസ്തവത്തിൽ ഇഹ്സാൻ എന്നത് ഉബൂദിയത്തിൻ്റെ ഗ്രേഡിൽ മനാസിലുകളിൽ ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നതായ ഒന്നാണ്. ഇഹ്സാൻ എന്ന ആ ഗ്രേഡ്, ആ സ്ഥാനം, ആ പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ നരകത്തെയും സ്വർഗത്തെയും മരിക്കുന്ന സന്ദർഭത്തിൽ കാണപ്പെടുമെന്നത് സഹീഹ് ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ട ഭാഗമാണല്ലോ. അതിൽ നരകത്തിൽ പോകുന്നവന് സ്വർഗത്തെ കാണിക്കും, സ്വർഗത്തിൽ പോകുന്നവന് നരകത്തെ കാണിക്കും. അപ്പോൾ നരകത്തിൽ പോകുന്നവൻ സ്വർഗത്തെ കാണുമ്പോൾ ഞാൻ ഇഹ്സാൻ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് വേദനിക്കും, വിഷമിക്കും. അപ്പോൾ ഇഹ്സാൻ എന്നത് ഒരു മനുഷ്യനെ ഒന്നിരിക്കലോ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാനുള്ള ചാൻസ് നൽകുന്ന ഒന്നാണ്. ചെയ്തവന് സ്വർഗം, അല്ലാത്തവന് നരകം എന്നർത്ഥം. അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഇഹ്സാൻ എന്നതിന് വിശാലമായ അർത്ഥമുണ്ട്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദ്റത്തിലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യകോലത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള മസ്ജിദുൽ നബവിയിൽ വന്ന് അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ വിദ്യാർത്ഥിയെപ്പോലെ അദബോടെ മര്യാദയോടുകൂടി ഇരുന്ന് നല്ല ചുങ്കുള്ള വസ്ത്രം, ചുങ്കുള്ള രൂപം, എല്ലാ രൂപത്തിലും വളരെ മാന്യതയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനിച്ച് ആദരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ പെട്ടതാണ് അലിസ്ലാമു ഉൽ ഈമാനു ഉൽ ഇഹ്സാൻ എന്താണെന്നത്. വിശദീകരിക്കുന്നില്ല, ആ ഭാഗം നമുക്ക് പരിചയമുള്ളതാണ്. ഇഹ്സാൻ എന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത് അൻ തഅബ്ദുല്ലാഹു കഅന്നക തറാഹു ഫൈൻ ലം തകുൻ തറാഹു ഫൈന്നഹു യറാക. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനെ കാണും പോലെ ആരാധിക്കുക. അതാണ് ഇഹ്സാൻ്റെ ശരിയായ റബൂദിയത്തുമായി ബന്ധപ്പെടുന്ന അർത്ഥം. അള്ളാഹുവിനെ ആരാധിക്കുന്ന വേളയിൽ, ഇന്നലെ രാത്രി നാം പറഞ്ഞതുപോലെ നമസ്കരിക്കുന്ന വേളയിൽ, അതുപോലെ ഏത് ആരാധനകളിൽ, മക്ക ഇമാമ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിസ്കാരം മാത്രമല്ല, സക്കാത്ത് കൊടുക്കുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും ഉംറ ചെയ്യുമ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം ഇഹ്സാൻ വേണം. ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ആരെയും ഞാൻ പങ്കുചേർക്കുകയില്ല, അള്ളാഹുക്ക് മാത്രമുള്ളതാണ്
കാരണം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫി സാജിദീൻ, ആരാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ആൾ, നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന മഹാശക്തി, യറാക നിന്നെ കാണുന്നു. അലം യഅലം അന്നല്ലാഹ യറാ, ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ചോദിക്കുകയാണ്, അവൻ അറിയുന്നില്ലേ അല്ലാഹ് അവനെ കാണുന്നുണ്ട് എന്ന വാർത്ത? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ദൃഷ്ടിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട് എന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ടായി കഴിഞ്ഞാൽ നാം ചെയ്യുന്ന സർവ സൽക്കർമ്മങ്ങളിലും ഇഹ്സാൻ കലർത്തിയിട്ടേ ചെയ്യുകയുള്ളൂ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, എന്തിനാണ് ഇവിടെ നരകം, എന്തിനാണ് ഇവിടെ എന്തിനാണിവിടെ മരണം, എന്തിനാണ് ഇവിടെ ജീവിതം? അള്ളാഹ് സൃഷ്ടിച്ചതാണ് ജീവിതവും മരണവും. പക്ഷെ നാം ഇപ്പോൾ മയ്യത്തുകൾക്ക് നമസ്കരിച്ച് വന്നു. മയ്യത്തുകളെ നാം പരിപാലിക്കുമ്പോഴും അതിൻ്റെ നമസ്കാരം നടത്തുമ്പോഴും അതിനെ കബറടക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നേണ്ടത് എന്താണ്? അള്ളാഹ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തണം. അതെന്താണ്? മുമ്പത്തേതിനേക്കാൾ കൂടുതൽ നമ്മുടെ അമലുകളെ നന്നാക്കി ചെയ്യാൻ അത് നമ്മെ പ്രേരിപ്പിക്കണം. അതാണ്. അതല്ലെങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നാം എത്തിയില്ല. അള്ളാഹു നമുക്ക് ഇവിടെ ജീവനെയും ഹയാത്തിനെയും മൗത്തിനെയും ഷിട്ടിക്കാനുള്ള കാരണം പറഞ്ഞതായ ആ ഇഹ്സാനിലേക്ക് അമൽ ചെയ്യുക എന്നതല്ല പറഞ്ഞത്. പിന്നെയോ അയ്യുക്കും അഹ്സനു അമൽ, നന്നായി അമൽ ചെയ്യുന്ന ആളാര്, അഥവാ അമലിൽ ഇഹ്സാൻ ചെയ്യുന്ന ആൾ, നിസ്കാരത്തിൽ അള്ളാഹനെ കാണും പോലെ നമസ്കരിക്കുക. അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, നീ അവനെ കാണുന്നില്ലെങ്കിലും, ഈ വിശ്വാസത്തൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം അഹമ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശാലമായ വളരെ അർത്ഥ ഗാംഭീര്യതയോട് കൂടിയുള്ളതായ വിശദീകരണം ആ ഇഹ്സാനിന് അല്ലെങ്കിൽ ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ഖൗഫിനെ കുറിച്ച് മുപ്പര് നൽകുന്നുണ്ട്. അത് നമുക്കറിയാം. നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് എന്ന ഓർമ്മയോടുകൂടിയാണ് ഒരാൾ പറയുന്നതൊക്കെ പറയുന്നതെങ്കിൽ, നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണത്തിന് മാത്രം അള്ളാഹിനോട് തുല്യപ്പെടുത്താൻ വേണ്ടിയല്ല, ഉദാഹരണത്തിന് മാത്രം പറയുകയാണ്, നമ്മുടെ മുമ്പിലുള്ള ഒരു വ്യക്തിയോട് വല്ലതും നാം പറയുന്ന സന്ദർഭത്തിൽ നാം അശ്രദ്ധനാവുകയാണെങ്കിൽ നമ്മെക്കുറിച്ച് അദ്ദേഹം എന്താണ് മനസ്സിലാക്കുക? പറഞ്ഞറിയിക്കേണ്ടതില്ല. അദ്ദേഹം സബ്ജക്റ്റ് മാറ്റും വേറെ രൂപത്തിൽ, എന്താ ഇദ്ദേഹം എന്നെ തൊട്ട് പിന്തിരിയുന്നത്, ഇദ്ദേഹം ശ്രദ്ധിക്കാത്തത്, എന്താ ഇദ്ദേഹം മര്യാദയോടുകൂടി സംസാരിക്കാത്തത് എന്നൊക്കെ ആക്ഷേപിക്കുകയില്ലേ? അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിരിക്കവേ നാം റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നാം എല്ലാ വ്യക്തികളോടും എല്ലാ സംഭവങ്ങളും, ഇവിടെ നടക്കുന്നത് നാം അറിയുന്ന നമുക്കറിയുന്ന ഭാഷയിലാണ്. നമുക്കറിയാത്ത ഭാഷയിൽ നാം സംസാരിക്കാറില്ലല്ലോ, ഉണ്ടോ? നാം ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയുന്ന ഭാഷയിലല്ലേ സംസാരിക്കുക? അതെ, ഇത് ചെറിയ ഉദാഹരണമാണ്. എന്നാൽ റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ നിന്നിട്ട് നാം പറയുന്നത് നമുക്കറിഞ്ഞില്ലെങ്കിലോ എന്താ അതിൻ്റെ അർത്ഥം? പൊട്ടത്തരം പറയല്ലേ? റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ഞാൻ റബ്ബിനോട് പറഞ്ഞത് എന്ന് നാം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, നാം അത് അറിയുന്നില്ലെങ്കിൽ, പിന്നെ അതിനെന്തർത്ഥമാണുള്ളത്? പിന്നെ അതിൽ ഇഹ്സാൻ കയറുന്ന പോകട്ടെ, അത് നമസ്കാരം നമസ്കാരം തന്നെ ആവാൻ പ്രയാസമുണ്ട്, അത്ര നമസ്കാരങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി പ്രത്യേകിച്ച് ഊന്നിപ്പറയാൻ കാരണം, നാം നമസ്കരിക്കുന്ന നമസ്കാരത്തില്ലെങ്കിലും ചുരുങ്ങിയാൽ നാം പറയുന്നതായ അറബി ഭാഷയിൽ പറയുന്ന പദപ്രയോഗങ്ങളെ, പദങ്ങളെ, അതിൻ്റെ അർത്ഥങ്ങൾ നാം പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, ചുമതലയാണ്. കാരണം നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് അതിന് വേണ്ടിയാണ്. ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഇവിടെ മനുഷ്യനെയും ജിന്നിനെയും റബ്ബ് സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റുള്ളതൊക്കെ ആരാധനയ്ക്ക് സഹായകരമായ കാര്യങ്ങളാണ് ഇവിടെയുള്ള മറ്റു കാര്യങ്ങൾ. സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, നക്ഷത്രങ്ങളാവട്ടെ, വെള്ളമാവട്ടെ, വായുവാവട്ടെ, ഇതെല്ലാം അതിന് സഹായകമായിട്ടാണ്. അപ്പോൾ മെയിൻ ലക്ഷ്യമാകുന്ന ഇബാദത്തിന് വേണ്ടി നിന്നെ സൃഷ്ടിച്ചിരിക്കവേ ആ ഇബാദത്ത് ചെയ്യുന്നത് ശരിയായ ഇബാദത്തല്ലെങ്കിൽ എന്ത് പ്രയോജനമുണ്ടായ ഇബാദത്തിന് എന്നർത്ഥം. അതാണ് ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞ ഭാഗം. ഇഹ്സാൻ നമ്മുടെ ഇബാദത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണം. അതിൽ നമസ്കാരം മാത്രമല്ല, നോമ്പ് നോക്കുമ്പോഴും ഇഹ്സാൻ വേണം, സക്കാത്ത് കൊടുക്കുമ്പോഴും ഇഹ്സാൻ വേണം, ഹജ്ജ് ചെയ്യുമ്പോഴും ഉംറ ചെയ്യുമ്പോഴും ഇഹ്സാൻ വേണം, അവിടെയെല്ലാം ഇഹ്സാൻ വേണമെന്ന് ഇമാം ഊന്നി പറയുകയുണ്ടായി. അല്ലാഹു കൽപ്പിച്ച കൽപ്പനയാണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ഷാ വൽ മുങ്കർ. നമുക്ക് മനപ്പാടമുള്ള ആയത്താണ് പലപ്പോഴും മിമ്പറിൻ്റെ മീതെ ഓതുന്നതായിട്ട് ഇമാമുകളിൽ നിന്നിട്ട് കേട്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹു കൽപ്പിക്കുകയാണ്, അതിലുകൊണ്ട് നീതി പാലിക്കണം. പിന്നെന്താ അള്ളാഹുടെ കൽപ്പന? നിങ്ങൾ ഇഹ്സാനുള്ളവരായി മാറണം. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വഅഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക. എന്തേ? ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു എന്ന്. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വിശാലമായ സ്വർഗ്ഗലോകത്തിലുള്ളതായ രമ്യഹർമ്യങ്ങളും പൂന്തോപ്പുകളും കൊട്ടാരങ്ങളും അവിടെയുള്ളതായ നമ്മുടെ ബുദ്ധിക്ക് ഗോചരമല്ലാത്ത രൂപത്തിലുള്ളതായ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും
കണ്ടിട്ടില്ലാത്തതും ഒരു ഹൃദയത്തിൽ ഉദിച്ചിട്ടില്ലാത്തതുമായ ആ വിശാലമായ സ്വർഗലോകത്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകുന്ന സന്ദർഭത്തിൽ ആ വാർത്തകൾ, ആ വിവരങ്ങൾ വിശദമായ ആസ്വാദ്യകരമായ വർണ്ണനീയമായ രൂപത്തിൽ അർ റഹ്മാൻ എന്ന സൂറത്തിൽ അള്ളാഹു വിശദീകരിച്ചതിന് ശേഷം നമ്മോട് പറയുകയാണ്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാൻ ചെയ്തവർക്ക് പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ്? അപ്പോൾ നാം ചെയ്യുന്നത് ഇഹ്സാൻ ആയാലാണ് ആ കിട്ടാൻ പോകുന്ന ഇഹ്സാൻ ആകുന്നതായ സ്വർഗലോകത്തിലുള്ളതായ ആഡംബരങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക എന്നർത്ഥം. അതെ, യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്ന് പറയുന്നത് ഉബൂദിയത്തിന്റെ മീതെ നിൽക്കുന്നതാണ്, അത് ലുബ്ബുൽ ഈമാൻ, ഈമാനിന്റെ മെയിൻ ഭാഗമാണ് എന്നതാണ്. ഓ റൂഹുഹു അതിന്റെ ആത്മാവാണ്, ഓ കമാലുഹു അതിന്റെ പരിപൂർണതയാണ് എന്നാണ് ഇഹ്സാനിന്റെ അർത്ഥം വിശദീകരിക്കപ്പെടുമ്പോൾ സൂചിപ്പിക്കപ്പെടേണ്ടതായ മനസ്സിലാക്കേണ്ടതായ ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ വാക്ക് തന്നെ അതിന്റെ തെളിവാണ്. ഏത്? അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇത് എല്ലാറ്റിലും വ്യാപകമാണ് എല്ലാറ്റെന്ന് പറഞ്ഞാല് ഷിട്ടികളിൽ നിന്നിട്ട് എല്ലാ വകുപ്പിനോടും എഹ്സാൻ ചെയ്യുക, അമുസ്ലിങ്ങളോടും എഹ്സാൻ ചെയ്യുക, ഇതര മതസ്ഥരോടും എഹ്സാൻ ചെയ്യുക, നാൽക്കാലി മൃഗങ്ങളോട് വരേക്കും എഹ്സാൻ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ വിട്ടുകടന്നു ഒരു വ്യക്തിയുടെ മുമ്പിൽ, ആ വ്യക്തിയുടെ മുമ്പിൽ ആടിനെ താഴ്ത്തി കിടത്തിയിട്ട് അതിൻ്റെ തോളിൽ കാലി വെച്ചിരിക്കുകയാണ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതായ കത്തി കൊണ്ട് അദ്ദേഹം അതിന് മൂർച്ച കൂട്ടുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, അല്പം മുമ്പായിരുന്നാൽ തർക്കേടില്ലായിരുന്നേനെ, ഇപ്പോഴാണോ അത് ചെയ്യുന്നത്? കാരണം അത് കണ്ണുരുട്ടി നോക്കുകയാണ് ഇതിനെ, അതിനുണ്ടല്ലോ എഹ്സാസ്, ആർക്ക്? നാൽക്കാലി മൃഗത്തിനും എഹ്സാസ് ഉണ്ട്, അതിങ്ങനെ കണ്ണുരുട്ടി നോക്കുകയാണ്. അത് നോക്കുന്ന സന്ദർഭത്തിൽ റസൂൽ ചോദിക്കുകയാണ്, ഈ മൂർച്ച കൂട്ടലും ഈ കത്തി കാണിക്കലൊക്കെ മുമ്പ് ചെയ്തൂടെ, എന്തിനാണ് അതിനെ മുമ്പിൽ വെച്ചിട്ട് നീ കാട്ടുന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിക്കുകയാണ്. നീ അറക്കുന്ന സന്ദർഭത്തിൽ എന്ത് വേണം? ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, ഇഹ്സാൻ എന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാറ്റിലും എഴുതിയിട്ടുണ്ട്, എല്ലാറ്റിലും ഇഹ്സാൻ എഴുതിയിട്ടുണ്ട്. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, ഒരു സാധനത്തിനെ കൊല്ലാൻ അനുവദിക്കപ്പെട്ട സാധനത്തിനെ കൊല്ലുകയാണെങ്കിൽ തന്നെ നന്നായി കൊല്ലണം. അറസ്റ്റ് ചെയ്തിട്ട്, വിഷമിപ്പിച്ചിട്ട്, അടിച്ചിടിച്ച് വേദനിപ്പിച്ചിട്ട്, കൂടുതൽ പ്രയാസപ്പെടുത്തിയിട്ടല്ല, നമ്മളോട് കൊല്ലാൻ കൽപ്പിച്ച ഒരു പല്ലിയാണെങ്കിൽ അല്ലെങ്കിൽ തേളിനെയാണെങ്കിൽ കൊല്ലുന്ന സമയത്ത് ഒറ്റയടിക്ക് കൊന്നു കളയുക. കൊല്ലാൻ കൽപ്പിക്കപ്പെട്ട, ദ്രോഹിക്കപ്പെടുന്ന, ദ്രോഹമുള്ളത് ആരായിരുന്നാലും എന്തായിരുന്നാലും കൊല്ലേണ്ടതാണല്ലോ, അത് മനുഷ്യനാണ് ആയിരുന്നാലും കൊല്ലേണ്ടതാണ് ദ്രോഹിക്കുന്ന ആളാണെങ്കിൽ. അപ്പോൾ ദ്രോഹമുള്ള ജന്തുക്കളെ നാം കൊല്ലുന്ന സമയത്ത് റസൂൽ പറയാണ്, അഹ്സിനുൽ ഖിത്ല, നന്നായി കൊല്ലുക, ശരിയായ രൂപത്തിൽ, അതിനെ പ്രയാസപ്പെടുത്താതെ രൂപത്തിൽ കൊല്ലുക. അതുപോലെ തന്നെ വൈദാ ദബഹ്തും, നിങ്ങൾ അറക്കുകയാണെങ്കിൽ ഫഅഹ്സിനു ദിബഹ, നന്നായി നിങ്ങൾ അറക്കുക. വല്യുഹിദ്ദ അഹദുക്കും ശഫറതഹു ഫല്യുരിഹദ് ബിഹതഹു, അവൻ അറക്കുന്നതായ ആ കത്തിയെ അവൻ ശരിക്കും മൂർച്ചയുള്ള കത്തിയാക്കി മാറ്റട്ടെ അറക്കുന്നതിന് മുമ്പായിട്ട്. എന്തുകൊണ്ട്? ആ അറക്കപ്പെടുന്നതായ ആ ജീവി പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി. നിന്റെ കത്തി മൂർച്ചയില്ലാത്ത കത്തിയാണെങ്കിൽ ജീവിയെ നീ പ്രയാസപ്പെടുത്തൽ വരുന്നു, അങ്ങനെ പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി നീ നന്നായി മൂർച്ച അതിലുണ്ടാക്കണം. ഫൽ യുരിഹദ് ബിഹത, അവൻ അറക്കുന്ന ആ ഹയവാനിനെ, ആ ജീവിയെ റാഹത്തുള്ള രൂപത്തിൽ, പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു കഴിഞ്ഞാൽ അവരുടെ കാലിനെ മീതെ വെച്ചിട്ട് ചോര പെട്ടെന്ന് ഒഴുകി തീരാൻ വേണ്ടി സഹായിക്കും അറക്കപ്പെട്ടതായ ആ ഹയവാനിനെ, ആ ജീവിയെ എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. ഇപ്പോൾ കേട്ടതായ ഹദീസിന്റെ അവസാനത്തെ ഭാഗം, അത് യഥാർത്ഥത്തിൽ മുസ്ലിമിലുള്ളതായ ഭാഗമാണ്, ഷദ്ദാദ് ഇബ്നു ഔഫ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്, 1955 ആണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ വിശദീകരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറക്കുന്ന വ്യക്തി മൂർച്ച കൂട്ടുന്ന കണ്ടപ്പോൾ മുമ്പായിരുന്നില്ലേ എന്ന് ചോദിച്ച ഭാഗം തബറാനി കബീറിലും ഔസറത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ തർഹീബു തർഹീബിൽ മഹാനായ മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹി അലാ ഷർത്തുൽ ബുഖാരി എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഇതൊക്കെ സഹിയാണ് എന്ന അർത്ഥത്തിലേക്കാണ്. എന്നാൽ ഇമാം എന്ന് വിശദീകരിച്ച ഭാഗത്തിൽപ്പെട്ടതാണ് മക്ക ഇമാം എഹ്സാനിൽ പെട്ടതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പരലോകത്തിൽ അള്ളാഹുവിന്റെ തണലിടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിവിടെ നാം പല കാലഘട്ടങ്ങളിലായിട്ട് പല ശൈലിയിൽ ഇവിടെ വിശദീകരിച്ച ഭാഗമാണ്. എങ്കിലും മക്ക ഇമാമ് പറഞ്ഞിരിക്കവേ പറയാതിരിക്കാൻ നിർവാഹമില്ല. എങ്കിലും ഇവിടെ എൻ്റെ സദസ്സിലിരിക്കുന്നതായ സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം ഈ നാട് പഠിപ്പിക്കുന്നതായ മെയിൻ തത്വങ്ങളിൽ പെട്ടതാണ് ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്ന എഹ്സാൻ. കാരണം ജിബ്രീൽ അലി ഇസ്ലാം മനുഷ്യകോലത്തിൽ വന്നിട്ട് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, അതിൻ്റെ തുടക്കത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന രംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ വെച്ചിട്ട് സഹാബാക്കളോട് എന്ത് ചോദിക്കണമെന്ന് വരേക്കും അറിയാത്ത കാലഘട്ടത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്, ജാഅക്കും എന്തിനാണ് ജിബ്രീൽ വന്നത്? ലിഅല്ലിമക്കും അംറ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെന്ന് തന്നെ അറിയുന്നില്ല. ഇസ്ലാം എന്ത്, ഈമാൻ എന്ത്, എഹ്സാൻ എന്ത്, എപ്പോഴാണ് പരലോകം, ഈ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞോളമെന്നില്ല, നേതൃത്വങ്ങൾക്ക് അറിയാമെങ്കിലും. അതുകൊണ്ട് എല്ലാവർക്കും പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വരവേൽപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള പഠനാർഹമായ ട്രെയിനിങ്ങുകളെല്ലാം നടന്നതായ ഒരു പള്ളിയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ഭൂമിയുടെ മീതെ നിങ്ങൾ സന്ദർശിക്കുന്ന രണ്ട് മഹാപള്ളികളാണ് ഒന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മസ്ജിദുൽ നബവി. ഖുർആനിൽ അതിലേക്ക് സൂചനയുണ്ട്. മസ്ജിദുൽ ഹറാം ഖുർആനിൽ വ്യക്തമായിട്ട് പലയിടങ്ങളിലും പറഞ്ഞിട്ടുമുള്ളതായ മഹാ അല്ലാഹുവിന്റെ വീടാണ്. എന്നാൽ ഈ രണ്ട് വീടോടൊപ്പം ഈ രണ്ട് വീട്ടിന്റെ പരിസരത്തിൽ കറങ്ങുന്നതായ രണ്ട് നേതൃത്വങ്ങളെയും പരിചയപ്പെടുന്നു. അതാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം, മഹാനായ ഖലീലുല്ലാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങളെ, രണ്ട് വീടുകളെ, രണ്ട് നാടുകളെ എല്ലാം പരിചയപ്പെടുന്നതായ ഒരു മഹാ ചാൻസ് ആണ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഇത് നിങ്ങളോട് ഓതുന്നത് എന്താണ്, ഈ ബാധ്യത ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ കാണാനുള്ള ചാൻസ് എല്ലാവർക്കും കിട്ടാറില്ല. ഇവിടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഉംറക്കാരും ഹാജിമാരും വരുന്നതോടൊപ്പം ഈ ചാൻസ് കിട്ടുന്നവര് വളരെ ചുരുക്കമാണ്. ആപേക്ഷികമായി ലോകത്തിൽ ഉള്ളതായ മുസ്ലിങ്ങളുടെ എണ്ണം 1500-2000 മില്യൺ ആണ് എങ്കിൽ അതിൽ നിന്നിട്ട് വളരെ തുച്ഛം പേര് മാത്രമാണ് ഇവിടെ. ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് സൗദി ഗവൺമെന്റ് തഖ്സീസിൽ പെട്ടതാണ്, സൗദി ഗവൺമെന്റിന്റെ പ്ലാനിങ്ങിൽ പെട്ടതാണ്, 30 മില്യൺ ജനങ്ങളെ ഇവിടെ ഹജ്ജിനും ഉംറക്കുമായി കൊണ്ടുവരണം. അതിൽ നിന്നിട്ട് 3 മില്യണോളം ഹജ്ജിന് വേണ്ടി, ബാക്കിയുള്ളവർ ഉംറക്ക് വേണ്ടി എന്നൊക്കെ പിൻ തീരുമാനമാണ്. ആ തീരുമാനം ഇപ്പോൾ പരിപൂർണമായി നടപ്പാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയും വളരെ ചുരുക്കമാണ് ലോകത്തിൽ നിന്നിട്ട് ഉംറക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി വരുന്നവരുണ്ടാവാറുള്ളത്. അങ്ങനെയുള്ളവരിലാണ് അള്ളാഹു നിങ്ങളെ പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ബാധ്യത വളരെ കട്ടികൂടിയതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്നവരെ മുമ്പിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉംറക്ക് വേണ്ടി വന്നവരാവട്ടെ, സന്ദർശകരാവട്ടെ, എല്ലാവർക്കും അറിയാവുന്നതാണ് നാം മഹാപരീക്ഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം എല്ലാവരും അള്ളാഹിലേക്ക് മടങ്ങേണ്ടതായ രംഗമാണ്. അള്ളാഹിലേക്ക് മടങ്ങാൻ ലോക മുസ്ലിങ്ങളെ സഹായിക്കുന്നത് അത് ഇസ്ലാമിന്റെ ക്യാപിറ്റലായ മക്കയും മദീനയുമാണ്. അങ്ങനെയുള്ള ക്യാപിറ്റലിലേക്കാണ് നിങ്ങൾക്ക് എത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല ചാൻസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയാൻ കാരണം, ഇബ്രാഹിമേ എന്തിനാണ് അവരിവിടെ വരേണ്ടത്? യഷ്ഹദു മനാഫിഅ ലഹും, ഉംറക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ മനാഫികൾ ആത്മീയമായി, ശാരീരികമായി, ഭൗതികമായി, പരലോകത്തിലും എല്ലാം നേടിയെടുക്കേണ്ട സമ്പാദ്യങ്ങളെല്ലാം മനാഫികളിൽ പെടുന്നു, മുഫസ്സിറുകൾ വിശദീകരിക്കും പോലെ. അപ്പോൾ നമുക്കുള്ള മനാഫികളെ അഥവാ ഫലപ്രദമായ ഭാഗങ്ങളെ നാം ഈ യാത്രയിലൂടെ കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയാണ് എന്നർത്ഥം. അത് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്തു. പിന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വരുന്നതിൻ്റെ ലക്ഷ്യവും ഇവിടെ വന്നാൽ എന്ത് കാട്ടണമെന്നതും ഭാവി ജീവിതം എങ്ങനെ നയിക്കണമെന്നതൊക്കെ പഠിച്ചു കാണും. നിങ്ങളുടെ കൂടെയുള്ളതായ അമീറമാരൊക്കെ പഠിപ്പിച്ചെന്ന് കാണും. സംശയമുണ്ടെങ്കിൽ വേറെയും വേണമെങ്കിൽ ചോദിക്കാം. പിന്നെയും പറയാം, അറശിൻ്റെ താഴെ നിൽക്കുന്ന 7 വിഭാഗത്തെക്കുറിച്ച് മക്ക ഇമാമ് ചർച്ചക്കെടുത്തു. കാരണം അതിൽ മുഹ്സിനീങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ. ഈ വിഷയം ഞാൻ പറയുമ്പോഴൊക്കെ സാധാരണ അതിനെ ആ ഹദീസ് വിശാലമായ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിനെ ഒരു പദ്യമാക്കി ചൊല്ലിയ പദ്യത്തെ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ട്. റുവീന ഹദീസൻ ഫി സ്വഹീഹൈനി സബഅത്തുൻ യുദില്ലുഹുമുൽ മൗല ബിഖൈരി ളിലാലി യുദില്ലുഹുമു ഫീ ളില്ലിഹില്ലാഹു യൗമ ലാ സിവാ ളില്ലിഹി ളില്ലുൻ ഫഹാകമ ഖാലി. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തണലിൽ ഈ വിഭാഗത്തെ തണലിടും, അവർ 7 വിഭാഗമാണ് എന്ന് ബുഖാരിയിലും മുസ്ലിമിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്. ഇമാമുൻ ലഹു അദ്ലുൻ വമം ഫീ ഇബാദത്തിൻ നശാബിത്തു ഖാലില്ലാഹി ലാ ബിളലാലി. ഇമാമുൻ ലഹു അദ്ലുൻ, നീതിമാനായ നേതാവ്. വിശദീകരിക്കുന്നല്ല, നമുക്ക് പിന്നെയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നീതിമാനായ നേതാവ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആയിക്കൊള്ളണമെന്നില്ല, രാജാവായിക്കൊള്ളണമെന്നില്ല. നേതാവ് എന്ന് പറയുന്ന, നേതൃത്വം എന്ന് പറയുന്നതായ ചാൻസ് ആർക്ക് എവിടെയെല്ലാം ലഭിക്കുന്നു? ഒരു മദ്രസയുടെ മുദീറാവട്ടെ, ഒരു മദ്രസയുടെ അമീദാവട്ടെ, അല്ലെങ്കിൽ കോളേജിന്റെ അമീദാവട്ടെ, ഏത് നേതൃത്വം, ഒരു വീട്ടിന്റെ നേതൃത്വം വഹിക്കുന്ന ആളാവട്ടെ, അവിടെയെല്ലാം ഇമാമാണ്. ഇമാമായി കഴിഞ്ഞാൽ, ആ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ നീതിമാനായിരിക്കണം, നീതിമാനായിരിക്കണം. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു കൽപ്പിക്കുന്നത് നീതി ഇവിടെ സ്ഥാപിക്കണം എന്നതാണ്. ഇമാമുൻ ലഹു
عدل ومن في عبادة نشاب التقى لله لا بضلال بنيو ചെറുപ്പത്തിലെ എന്റെ സദസ്സിൽ ഇരിക്കുന്നവരിൽ അധിക പേരും ആരാണ്? യുവാക്കളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യുവാക്കൾ എന്ന് പറഞ്ഞാൽ 40 വരെ ജീവിക്കുന്നവരെ പേര് യുവാക്കൾ എന്നാണ്. 40 കഴിഞ്ഞാൽ കഹിലായി മാറും. പിന്നെയാണ് ഷൈബയും വയസ്സുള്ളവരുമായി മാറൽ. അപ്പോൾ ആ പറയാറുണ്ടല്ലോ, യുവത്വം തുളുമ്പുന്ന സമയം അതാണ്. ആ സമയത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക. പലപ്പോഴും ഇബ്ലീസിന്റെ വഹി വരും. എന്ത് പൈശാചിക വഹി? ഇപ്പോഴെന്ത് ഇബാദത്ത്? ഇപ്പോഴെന്ത് നിസ്കാരം? ഇപ്പോഴെന്ത് നീ പള്ളിയിൽ ചടഞ്ഞു കൂടുക? അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. പിന്നെ NOC വരാനാവുമ്പോൾ, മരിക്കാനാവുമ്പോൾ അവസാനം ഒരു അസ്താഫറുള്ള പാടിക്കളയാം എന്നൊക്കെ പൈശാചിക വഹി വരും. അത് കൂട്ടാക്കാൻ പാടുള്ളതല്ല. കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്, നാം ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത്? പല വയസ്സുള്ളവർ പ്രത്യേകിച്ച് ഹാർട്ട് ഫെയിലായി മരിക്കുന്നു. പിന്നെ ഉറങ്ങാൻ കിടന്ന് ഉണരാറില്ല, അവിടെ തന്നെ മരണമായി മാറുന്നു. ഇവിടെ തന്നെ മദീനയിൽ പഠിച്ച് സംഭവിച്ചു. ഉറങ്ങാൻ കിടക്കുന്നു മലയാളി, ആരായിരുന്നാലും വിരോധമില്ല, കിടക്കുന്നു. ഉണരുന്നത് എന്താണ്? കിടക്കുമ്പോൾ പറയാൻ റസൂലുള്ള കൽപ്പിച്ച പ്രാർത്ഥന ഉള്ളത് പോലെ, എന്ന് പറഞ്ഞല്ലോ, അതുപോലെ നീ എന്നെ പിടിക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കണം, അഥവാ എന്റെ മൗത്ത് പിടിക്കുകയാണെങ്കിൽ, എന്നെ വിടുകയാണെങ്കിൽ എന്നെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും വേണം എന്ന് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്നത് പോലെ അതാണ് സംഭവിക്കുന്നത്. എന്ത്? അത്രയും പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നാം തൗബയെ നീട്ടിവെക്കാൻ, വസിയത്ത് എഴുതുന്നത് നീട്ടിവെക്കാൻ, ആരാധനകളെ നീട്ടിവെക്കാൻ, ബാധ്യതകളെ നീട്ടിവെക്കാൻ ഒരു ചാൻസും ഒരു പഴുതും ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ട് വശാബുൻ നശാഫി ഇബാദത്തില്ല എന്ന് റസൂലുള്ള പറഞ്ഞ ആ 7 വിഭാഗം ചെറുപ്പത്തിലേ യുവത്വം തുളുമ്പുന്ന സന്ദർഭത്തിലേ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന ആ പ്രത്യേകത ഉൾക്കൊള്ളുന്നത് ആ യുവാവായി മാറുകയാണെങ്കിൽ തണലില്ല കാലഘട്ടത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു ഒരു റിപ്പോർട്ടിൽ അർശിനെ തണൽ കൊണ്ട് തണലിടുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്ന നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഷാബുൻ നഷ ഫി ഇബാദത്തില്ല വമൻ ഖൽബുഹു യഹ്വൽ മസാജിദ ദായിമ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. വമൻ ഖൽബുഹു യഹ്വൽ മസാജിദ്, ഏത് സമയത്തും പള്ളിയുമായി ടച്ചുള്ള ഹൃദയം, പള്ളിയുമായി ടച്ചുള്ള ഹൃദയം, ഏത് സമയത്തും പള്ളിയോട് ബന്ധമുണ്ടായിരിക്കും. എന്ത്? അള്ളാഹുവിനോട് ആരാധനയിൽ ആ ഇഹ്സാനോടുകൂടി നമസ്കരിക്കുമ്പോൾ ആസ്വാദനം ഉണ്ടാകുന്നു. അതുകൊണ്ട് എപ്പോൾ രാത്രി വരുന്നു, ഒന്ന് തഹജ്ജുദ് അള്ളാഹുവിന് മുമ്പിൽ നമസ്കരിക്കട്ടെ, ഒന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കട്ടെ, ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രയാസം പറയട്ടെ, ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദാത്തിനോട് അളമത്തിനോട് ജലാലിനോട് യോജിക്കുന്ന രൂപത്തിൽ ആ രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങിയുകൊണ്ട് ആരുണ്ട് ചോദിക്കാൻ എന്റെ അടിമകളിൽ അവർക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന രംഗം വരട്ടെ എന്ന് കാത്തിരിക്കുന്നതായ ആ പള്ളിയുമായി നിസ്കാരവുമായി ബന്ധമുള്ളതായ വ്യക്തി ഏത് സമയത്തും പള്ളിയും, പിന്നെ അതുപോലെ തന്നെ പള്ളിയുടെ കമ്മിറ്റിയുമായുള്ള ബന്ധം, പള്ളിയുടെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരുമായുള്ള ബന്ധം, പള്ളിയിൽ വിളക്കുണ്ടോ, വെള്ളമുണ്ടോ, വല്ല ആവശ്യമുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചിന്ത, അതെല്ലാം അതിൽ പെടുന്നു. പള്ളിയുടെ ഇമാറത്ത് മുഴുവനും ഇന്നമായ അമറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ വഖാമ സ്സലാത്ത വആത സക്ക വലം യഖ്ഷ ഇല്ലല്ലാഹ ഫഅസാ ഉലൈക അയകൂനു മിനൽ മുഹ്തദീൻ. ആരാണ് പള്ളി പരിപാലനം നടത്തുക? സത്യവിശ്വാസികൾ, കൃത്യമായി അഞ്ച് വഖത്ത് നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുക്ക് മാത്രം ആരാധന നടത്തുന്ന, അള്ളാഹുക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹുക്ക് മാത്രം അറുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന വിധി വിലക്കൾ നടപ്പാക്കി ജീവിക്കുന്ന മുഅഹ്ഹിദായ ആൾക്കാർക്ക് മാത്രമാണ് പള്ളി പരിപാലിക്കാനുള്ള അവകാശം അള്ളാഹ് നൽകുന്നത്. അല്ലാത്തവര് പള്ളി ജീവിതം മുഴുവനും പരിപാലിച്ചാൽ, അബൂജഹൽ പണ്ട് കഅബയെ പരിപാലിച്ചിരുന്നു, മുപ്പര് പോയത് നരകത്തിലേക്കാണ് എന്നതുപോലെയാണ്. കഅബയെ പരിപാലിച്ചവർക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് ഖുർആൻ തന്നെ വ്യക്തമായിട്ട് വിശുദ്ധ ഫുർഖാൻ അലീമിൽ അവരോട് പറഞ്ഞ ശൈലി നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ ഒമൻ ഖൽബുഹു യഹ്വൽ മസാജിദ ദായിമൻ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി വശഖ്സാനി ഫില്ലാഹിൽ കരീമി തഹാബബ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി. രണ്ട് വ്യക്തികൾ, വശഖ്സാനി ഫില്ലാഹിൽ കരീമി തഹാബബ, രണ്ട് വ്യക്തികൾ, ആ വ്യക്തികൾ ആണാവട്ടെ പെണ്ണാവട്ടെ സ്നേഹിക്കും, എപ്പോഴും നല്ല സ്നേഹബന്ധമാണ്. എന്താണ് സ്നേഹം? എന്തിലാണ് സ്നേഹം? ബിസിനസ്സിൽ, വ്യാപാരത്തിൽ പാർട്ണർ ആയതുകൊണ്ടോ? അല്ല, രണ്ടാളൊന്നിച്ച് ബിൽഡ്
വീര്യം കിട്ടാണ് അതുകൊണ്ടോ, അല്ലെങ്കിൽ രണ്ടാൾ ഒന്നിച്ച് ബിസിനസ് നടത്താണ് എന്നതുകൊണ്ടോ, രണ്ടാൾ ഒന്നിച്ച് യാത്ര പോവുകയാണ് എന്നതുകൊണ്ടോ, അതൊന്നുമല്ല. അല്ലാഹുൽ സ്നേഹം, അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബൂദു ഫില്ലാഹ്, അല്ലാഹുൽ ദേഷ്യം, അല്ലാഹുൽ സ്നേഹം, ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെട്ട വിഭാഗമാണ്, അല്ലാഹുവിന്റെ തണലിൽ തണലിടുന്ന വിഭാഗമാണ്. വശഖ്സാനി ഫില്ലാഹിൽ കരീമി തഹാബബ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി. പിന്നെ ആരാണ്? മുസദ്ദിഖുൻ അഖ്ഫത്ത സദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത യുംനാഹു ഇൽമു ശിമാലി. മുസദ്ദിഖുൻ അഖ്ഫത്ത സദ്ദുഖ, അത് ഇഹ്സാനിന്റെ മെയിൻ ഗിർഗേഡ് നിൽക്കുന്നതായ ഒരു ഭാഗമാണ്. എന്ത്? ധർമ്മം ചെയ്യുമ്പോൾ വലത് കൈ കൊണ്ട് ചെയ്യുന്ന ധർമ്മം ഇടത് കൈ അറിയുകയില്ല, അത്രയും അവ്യക്തമായ ധർമ്മം ചെയ്യുന്ന വ്യക്തി. നമ്മൾ നിന്നിട്ട് പലരും കാട്ടും പോലെയല്ല, വല്ലതും അറിയാതെ ധർമ്മം ചെയ്തു പോയാൽ തന്നെ അത് പേറിപ്പാടി നടക്കല, അത് ഫോണും ചെയ്ത് പറയല, ഫോൺ ചെയ്യാതെ ഉറക്കും വരൂല, ഏതുവരെ? ആ ചെയ്ത അമൽ, ആ ചെയ്ത സദഖ ഒന്ന് കേറുന്നത് വരെ. അതല്ല, പിന്നെയോ അത് അവ്യക്തമാക്കി ജനങ്ങൾ അറിയാത്ത രൂപത്തിൽ അല്ലാഹുവിനെ മാത്രം, അല്ലാഹുവിനെ മാത്രം, അവന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്ന വിഭാഗം. മുസദ്ദിഖുൻ അഖ്ഫത്ത സദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത യുംനാഹു ഇൽമു ശിമാലി. വലത് കൈകൊണ്ട് ധർമ്മം ചെയ്തത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ അവ്യക്തമായി ധർമ്മം ചെയ്യുന്ന വ്യക്തി എന്ന്. വഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ ദാതു ഹാലിൻ മൻസിബൻ വജമാലി. വഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ, മക്ക ഇമാം ഊന്നി പറഞ്ഞതായ ഇഹ്സാന്റെ വലിയ ഭാഗം നിലനിൽക്കുന്ന ഒന്നാണ് പരലോകത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു തണലില്ലാ കാലഘട്ടത്തിൽ. നിങ്ങൾക്കറിയാം പരലോകമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഇവിടെ വിശദീകരിച്ച മലക്കുകൾ, മുഖറബായ മലക്കുകൾ മുട്ടുകുത്തി ആ നരകത്തിനെ വരവേൽപ്പ് കാണുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗത്തിനെ നരകത്തെ കൊണ്ടുവരാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. 70,000 ചങ്ങല, ഓരോ ചങ്ങലെ 70,000 മലക്കുകളാണ് വലിക്കുന്നത്. ബുഖാരിയിലുള്ളതാണ്, സഹീഹിലുള്ളതാണ്. ആ രൂപത്തിലുള്ള വരവേൽപ്പ്, ജഹന്നം, ജഹന്നമിനെ വിളിച്ചു കൊണ്ടുവരപ്പെടും. അപ്പോൾ ഒട്ടുകുത്തിയിട്ട് മുഖറബീങ്ങളായ മലക്കുകൾ വരെ അവിടെ പേടിക്കുന്ന സന്ദർഭമാണ് ഈ പരലോകം എന്ന് പറഞ്ഞാൽ. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല സ്പെഷ്യൽ ജനങ്ങളെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തണലില്ല കാലഘട്ടമാകുന്ന ആ ലോകത്ത് അവർക്ക് സ്പെഷ്യൽ തണലിട്ട് കൊടുക്കുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. അതിൽപ്പെട്ട ആളാണ് നല്ല തറവാട്ടുകാരിയായ കുലീനയായ പെണ്ണ്, ഭംഗിയുള്ള പെണ്ണ് പറയുന്നു, ആ വായോ വ്യഭിചാരത്തിനെന്ന്. അങ്ങനെ വ്യഭിചാരത്തിലുള്ളതായ കളമൊരുക്കപ്പെട്ടു, എല്ലാ നിലക്കും കളമൊരുക്കപ്പെട്ടു. പക്ഷേ ചാൻസ് അവിടെ ലഭിച്ചതിൻ്റെ ശേഷം ആ പെണ്ണ് പറയുകയുണ്ടായി, മങ്കാല ഐന്ദമാ ദാത്തു ദാത്തു ആലിൻ മൻസിബിൻ വജമാലി. ആ ഭംഗിയുള്ള അഥവാ വ്യഭിചരിക്കാനുള്ള ചാൻസുകളൊക്കെ കളമൊരുക്കി ഉണ്ടാക്കിയത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നാം പറയാറുള്ള സംഭവമാണ്. മാളത്തിൻ്റെ അകത്ത് ചെന്നതായ ഒരു വിഭാഗത്തെക്കുറിച്ച്, ആ വിഭാഗം അള്ളാഹുവിനോട് മൂന്ന് പേര് മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. അതിലൊരു പ്രാർത്ഥനയാണ്, എൻ്റെ ഇബ്നത്ത് അം, എൻ്റെ അളാപ്പയുടെ മകളെ ഞാൻ സ്നേഹിച്ചു, എന്നിട്ട് അവളോട് ഞാൻ വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ടു, അവൾ കൂട്ടാക്കിയില്ല. അവസാനം അവൾക്ക് എന്നെ ആവശ്യം വന്നു, എന്നിലേക്ക് കാശുമായിട്ട് ചോദിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ഞാൻ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവളോട് എൻ്റെ ആവശ്യം നിറവേറ്റി തന്നാൽ കാശ് തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കളമൊരുക്കുകയാണ്. ആ കളമൊരുക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ആ സഹോദരിക്ക് നൽകിയതായ ഈ ഇമാന് കാരണത്താൽ ആ സഹോദരി ആ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ നിർബന്ധിത അവസ്ഥയിൽ കീഴടങ്ങിയതാണ്. പക്ഷേ അവിടെ വ്യഭിചാരത്തിന് ഏർപ്പെടുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, നിനക്ക് അനുവാദമില്ലാതെ തൊട്ടുപോകരുത്, അനുവാദമില്ലാതെ തൊട്ടുപോകരുത് എന്ന വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആര്? ആ സഹോദരൻ. ഇത്തഖില്ലാ ലാ തഫുള്ളൽ ഖാതം ഇല്ലാ ബിഹഖ്, അവകാശമില്ലാതെ ഖാതം തൊട്ടുപോകരുത്, അല്ലാഹുവിനെ ഭയപ്പെടണം, അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന വാക്ക് കേട്ടപ്പോൾ ഇഹ്സാനിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ രംഗമാണത്. അതിൽ വിജയിച്ച ആളും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോലത്തെവരാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ വ്യഭിചരിക്കാൻ വേണ്ടി അവിടെ ആ രാജകുമാരി ഉണ്ടാക്കിയതായ അന്തരീക്ഷം പട്ടാളക്കാരുടെ നേതൃത്വത്തിലാണ്. എല്ലാ നിലക്കും ഖസർ പാലസ് സുരക്ഷിതത്വമാണ്, ആരും കടന്നു ചെല്ലൂല. അവളും യൂസുഫ് നബിയും മാത്രം അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഹൈതലക്കി, വടോ ഇവിടെ എന്ന് ആവശ്യപ്പെട്ട രംഗം പറയുകയാണ്. കാല യൂസുഫ് പറഞ്ഞു, മഅദല്ലാഹ്,
അള്ളാഹുവിനോട് ഞാൻ കാവന് ചോദിക്കുന്നത് നീ എന്നോട് ആവശ്യപ്പെടുന്ന ഷെറിൽ നിന്നിട്ട് എന്ന് മഹാനായ യൂസുഫാണ് പറഞ്ഞത്. എന്ത്, അവിടെ എല്ലാ ചാൻസ് ഉള്ളതോടുകൂടി, അവരാണെങ്കിൽ ഭംഗിയിൽ ഭംഗി, അവളാണെങ്കിൽ രാജ്ഞി കൂടിയാണ്, ഇങ്ങനെയുള്ള ചുറ്റുപാടൊക്കെ ഉള്ളതോടുകൂടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ മഹാഗ്രേഡ് ഇഹ്സാനിൽ ഉത്തുംഗശിഖരത്തിൽ എത്തിയതായ രംഗമാണ്. അത് ഏത് വ്യക്തി, നബിമാർ തന്നെയല്ല, ലോകത്തിൽ ആര് എവിടെ ആ രൂപത്തിലുള്ളതായ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ, ഇഹ്സാൻ ചെയ്യുകയാണെങ്കിൽ, വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തണലിൽ പരലോകത്തിൽ ലോകം മുഴുവനും പ്രയാസപ്പെടുന്ന ലോകം ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയ പ്രയാസപ്പെടുന്ന രംഗത്തിൽ അവന് സ്പെഷ്യൽ തണൽ ലഭിക്കുമെന്ന് നബിഗുന മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയാണ്. ഇത് ഇഹ്സാനിന്റെ മറ്റൊരു ഇനം മക്ക ഇനമാം എന്ന് പറഞ്ഞ രംഗമാണ്. പിന്നെ ഉമൻ ദകറ റബ്ബൽ മുഹൈമിന ഖാലിയ ഫഫാദത് ബിഹി ഐനാഹു ഖൗഫന കാലി. ഉമൻ ദകറ റബ്ബൽ മുഹൈമിന, റബ്ബുൽ ഇസ്സത്തിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആരും കാണാത്ത രംഗത്തിൽ കണ്ണുനീര് ധാരാധാരയാക്കി ഒൽപ്പിക്കുന്ന വ്യക്തി, വല്ലവരും പരിശ്രമിച്ചിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ അള്ളാഹനെ പേടിച്ചിട്ട് കരയാൻ? അതെ, നമുക്ക് കരയും. ഉമ്മ മരിച്ച വാർത്ത കേട്ടാൽ കരയും, വാപ്പ മരിച്ച വാർത്ത കേട്ടാൽ കരയും, പല പല പ്രശ്നങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി കരയും, വിസ ക്യാൻസൽ ആയാലും ചിലപ്പോൾ കരയും, അങ്ങനെ ഭൗതിക നേട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ കരയും. അതേസമയത്ത് അള്ളാഹനെ ഭയപ്പെട്ട് കരയാൻ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ, ഒരു ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ? എന്നോട് ഞാനടക്കം, നിങ്ങളോട് നിങ്ങളടക്കം ചോദിക്കണം ഈ ചോദ്യം. ഇങ്ങനെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് മഹാനേട്ടം. ഏത്, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് കരയാൻ സാധിക്കുക. അൽ ബഖാഊൻ എന്ന പേരിൽ തന്നെ പുസ്തകമുണ്ട് നമ്മുടെ നേതാക്കളിൽ, അള്ളാഹനെ ഭയപ്പെട്ട് കരഞ്ഞവരെന്ന തലക്കെട്ടിൽ നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. എത്രയോ നമ്മുടെ നേതാക്കൾ ജീവിതം മുഴുവനും കരഞ്ഞു നടക്കലായിരുന്നു. ഇവിടെ അബൂ തമീമത്തെ സഖ്തിയാനി എന്ന മഹാവ്യക്തിത്വത്തെക്കുറിച്ച് അല്പ ആഴ്ചകൾക്ക് മുമ്പ് ഞാനിവിടെ പറഞ്ഞു. മദീനത്തേക്ക് മൂപ്പര് ഇറാഖിൽ നിന്നവരാണ്. ഇറാഖിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ട് മഹാനായ അബൂ തമീമത്തെ സഖ്തിയാനിയെ ഇമാം മാലിക് കണ്ടപ്പോൾ ഇമാം മാലിക് പറയാണ്, ഇറാഖിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുമുണ്ടോ എന്ന്. നല്ല നല്ല മനുഷ്യന്മാർ കുറവാണ് ഇറാഖിൽ എന്നാണ് ഇമാം മാലിക്കിൻ്റെ വപ്പ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ കരയന്നെ മൂപ്പര്. ഏത് സമയത്തും മദീനത്ത് വന്നിട്ട് പോകുന്നത് വരെ കരച്ചൽ തന്നെയാണ് മൂപ്പർക്ക്. അള്ളാഹനെ പേടിച്ചുള്ള കരച്ചലാണ് ആ കരച്ചൽ. അങ്ങനെയുള്ള കരച്ചൽ ഉണ്ടാവുക എന്നത് അതാരുടെ ലക്ഷണമാണ്? പരലോകത്തിൽ തണലില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തണലിട്ട് കൊടുക്കുന്നവരുടെ ലക്ഷണമാണ്. ഈ പറഞ്ഞ ഇനങ്ങളിലെല്ലാം പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ അവസാനം പറഞ്ഞ മൂന്ന് ഇനമാണ് ഇമാം മക്കയിൽ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഇഹ്സാനിൻ്റെ ആ ഉയർന്ന ഗ്രേഡിലേക്ക് എത്തിയവരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സംസാരിച്ചതായ വിഭാഗം. അല്ലാഹു സുബ്ഹാനഹു വതആല ജല്ല ജലാലുഹു ഇഹ്സാൻ നമുക്ക് പഠിപ്പിച്ചതിന് മുമ്പ് അവൻ ചെയ്യുന്നതായ അമലുകളിലെല്ലാം അവൻ അങ്ങേയറ്റം ഇഹ്സാൻ ചെയ്തവനാണ് എന്നത് സൂറത്തുൽ മുൽക്ക് പരിശോധിച്ചാൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ വബദഅ ഖൽഖൽ ഇൻസാനി മിൻ ത്വീൻ അഹ്സന കുല്ല ശൈഇൻ ഖലഖ. അല്ലാഹുവിന്റെ ഷെട്ടിപ്പിൽ ഒരു കുറവ് കാണുകയില്ല. അള്ളാഹുവിന്റെ ഷെട്ടിപ്പിൽ ഒരു വീഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. നാം ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, അല്ലാഹു ഖുർആനിൽ പറയാണ് ഏറ്റവും നല്ല ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ അള്ളാഹു ക്ഷിട്ടിച്ച ധാരയാണ്. വലഖദ് കറബ്ന മനി ആദം, ആദമിന്റെ സന്തതികളെയാണ്. ആദമിന്റെ സന്തതികൾക്ക് ഭംഗി നൽകിയതുപോലെ ആർക്കും അല്ല ഭംഗി നൽകിയിട്ടില്ല ശക്തികളുടെ കൂട്ടത്തിൽ. അത്രയും ഭംഗിയുടെ ഉടമയായ ഈ മനുഷ്യൻ, ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ള മൂക്കിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി നാമെന്ന് ചിന്തിച്ച, കണ്ണിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി ചിന്തിച്ച, ഇനി കണ്ണ് ആ സ്ഥലത്തില്ലാത്ത വേറെ മാറിപ്പോയ, അല്ലെങ്കിൽ കണ്ണ് കോങ്കണ്ണായി പോയ വ്യക്തിയെ നോക്കുക, നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ പരിപൂർണ രൂപത്തിനുള്ളതായ പ്രത്യേകത എത്രമാത്രമുണ്ട് എന്നത്. അപ്പോഴാണ് അള്ളാഹുവിന് ഈ വാക്കിന്റെ ആ അർത്ഥ ഗാംഭീര്യത ഉൾക്കൊള്ളാൻ സാധിക്കും. വല്ലതി അഹ്സന കുല്ല ശൈഇൻ ഖലഖ, എല്ലാ സാധനങ്ങളെയും ശിട്ടിക്കുമ്പോൾ അതിനെ ശിട്ടിക്കും പോലെ നന്നായി ശിട്ടിച്ചവൻ. മാത്രാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ തും ഫർജിഇൽ ബസറ കറതൈനി യൻഖലിബു ഇലൈക ബസറു ഖാസിഅൻ വഹുവ ഹസീർ. നീ ആകാശത്തിലേക്ക് ഒന്ന് തുറിച്ചു നോക്കുക, എവിടെയെങ്കിലും പിളർപ്പുണ്ടോ, എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ, എന്നിട്ട് നീ നോക്കിയിട്ടൊന്നും കണ്ടില്ലെങ്കിൽ വീണ്ടും മടങ്ങി നോക്കുക. അള്ളാഹ് പറയാണ് വീണ്ടും മടങ്ങി നോക്കുക, അഥവാ നിങ്ങളൊന്ന് ഗവേഷണം ചെയ്ത് നോക്കുക, ഒന്ന് പഠിച്ചു നോക്കുക, എന്തെങ്കിലും വീഴ്ചയുണ്ടായില്ല. ശംസു തജ്രീലി മുസ്തഖറിലഹ
ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم എല്ലാം അതിന്റെ ഭ്രമണപഥത്തിൽ ചിരിക്കുകയാണ്. ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നില്ല, മാറുന്നില്ല, അതിൽ ഒരു ചേഞ്ച് വരുന്നില്ല. എത്ര ഇത്തഖാനോട് കൂടിയാണ് ഈ ഇത്തഖാൻ അല്ലാഹു സ്വദാത്തിൽ നടപ്പാക്കിയതുപോലെ നമ്മളോടും റസൂലുള്ളാഹി നാവിലൂടെ കൽപ്പിക്കുകയാണ്. ഇദാ അമീല അമല, ശ്രദ്ധിക്കുക, അടിവരയിടുക, ആദമന്റെ സന്തതികളോട് കൽപ്പിക്കുന്ന ശൈലിയാണ്. ഇദാ അമീല അമലൻ അയ്യുദ്ദീന, എന്തെങ്കിലും ഒരു അമൽ ചെയ്താൽ അത് ഇത്തഖാനോട് കൂടി ചെയ്യണം, നന്നായി ചെയ്യണം. ഒരു ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കിൻ്റെ പണിയെടുക്കുകയാണ്, മൂപ്പര് എന്നെ വിളിച്ച ആൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയിട്ട് എന്തെങ്കിലും കാട്ടലല്ല, പിന്നെയോ നോക്കുന്ന ആള് ശ്രദ്ധിക്കുന്ന ആള് അവിടെ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നിന്നെ അല്ല ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടി ശരിക്കും നിർവഹിക്കുക, അതിൽ നീ കൃത്രിമം വരുത്താതിരിക്കുക. ഇത്തഖാൻ ഇത്തഖാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, എഞ്ചിനീയർ ആവട്ടെ, ഡോക്ടർ ആവട്ടെ, മുഅല്ലിം ആവട്ടെ, അധ്യാപകനാവട്ടെ, വിദ്യാർത്ഥിയാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, എല്ലാവരുടെ ജീവിതത്തിലും ഇത്തഖാൻ 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 അനിവാര്യമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, മുത്തഫഖൻ അലൈഹി ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. 5995 ബുഖാരിയിൽ, 2629 മുസ്ലിമിൽ ആയിഷ പറയുകയാണ്, എൻ്റെ അടുക്കലിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. ആ സ്ത്രീയുടെ കൂടെ രണ്ട് പെൺകുട്ടികളുണ്ട്. അവർക്ക് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് വിശപ്പ് കാരണത്താൽ വരികയാണ്. എൻ്റെ കൂടെ അന്ന് ഒരു ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ. നാം ഈത്തപ്പഴത്തിന് ലോകത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അന്ന് ആയിഷയുടെ കൂടെ, നമ്മുടെ ഉമ്മയുടെ കൂടെ ഒരു ഈത്തപ്പഴം ഉണ്ടായിട്ടുള്ളൂ റളിയല്ലാഹു തആല അൻഹ. മനസ്സിലായില്ലേ? നമ്മുടെ നേതാവ് ആയിഷ സ്വന്തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ കൂടി 3 മാസം തുടർച്ചയായിട്ട് വിട്ടുകിടക്കും, ഞങ്ങളുടെ അടുപ്പിൽ തീ കത്തിക്കാറില്ല എന്ന്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലിന്റെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കാറില്ല എന്ന് ബുഖാരി സഹീഹ് ഹദീസിലുള്ള ഭാഗമാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ആയിഷയുടെ വീട്ടിന്റെ കോലമാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ കൂടെയുള്ളത് ഒരു ഈത്തപ്പഴം മാത്രമാണ്, അതിന് അവർക്ക് കൊടുക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ആ സഹോദരി എന്ത് ചെയ്തു? ആ ഈത്തപ്പഴത്തെ 2 കഷ്ണമാക്കിയിട്ട് അതിനെ പിളർപ്പ് ചെയ്തിട്ട് 1 കഷ്ണം ഒരു കുട്ടിക്ക് കൊടുത്തു, മറ്റൊരു കഷ്ണം മറ്റൊരു കുട്ടിക്ക് കൊടുത്തു. ഇത് കണ്ടപ്പോൾ അവർക്ക് വളരെ ഇഷ്ടം തോന്നി. ആർക്ക്? ആയിഷക്ക്, നമ്മുടെ ഉമ്മാക്ക് റളിയല്ലാഹു തആല അൻഹ ഇഷ്ടം തോന്നി. അല്പ കഴിഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ കടന്നു വന്നു. ഞാൻ ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് കേൾക്കുക. ഈ വിവരം അഥവാ ഹിസ്റ്ററി പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരി വന്നു, ആ സഹോദരി രൂപത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നാം പറഞ്ഞിരുന്നു, അടിമകൾക്ക് തഅദീബ് നൽകുമ്പോൾ, അടിമകൾക്ക് അദബ് നൽകുമ്പോൾ, മര്യാദ പഠിപ്പിക്കുമ്പോൾ, അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് അവന് 2 കൂലി കിട്ടും എന്ന പ്രത്യേകത ഇന്നലെ രാത്രി വിശദീകരിച്ചിരിക്കുന്നു. അപ്പോൾ വിശദീകരിച്ച സമയത്ത് ഞാൻ സൂചിപ്പിച്ചു ഈ ഹദീസിലേക്ക്. ഈ ഹദീസ് എന്താണ്? നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നിന്നിട്ട് ആർക്കെങ്കിലും കുട്ടികളെ, പെൺകുട്ടികൾ അല്ലാഹ് നൽകുകയാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് നൽകേണ്ടതായ ഒത്താശകൾ, ശിക്ഷണങ്ങൾ, ആദാവുകൾ, മര്യാദകൾ നൽകേണ്ടതെല്ലാം നൽകേണ്ടതുപോലെ നൽകി, അവർക്ക് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, അവർക്ക് താമസ സ്ഥലം നൽകി, ഇതെല്ലാം നൽകിക്കഴിഞ്ഞാൽ എന്താ അവർക്ക് ലഭിക്കാൻ പോകുന്നത്? അവരിലേക്ക് എഹ്സാൻ ചെയ്താൽ, നമ്മുടെ വിഷയമാണ്, അവരിലേക്ക് ആ പെൺകുട്ടികൾക്ക് എഹ്സാൻ ചെയ്താൽ കുന്നലഹു സിത്രം മിനന്നാർ, നരകത്തിൽ നിന്നിട്ട് സിത്രായി മാറും, നരകത്തിൽ നിന്നിട്ട് ആ പെൺകുട്ടികളിലൂടെ മോചിക്കാൻ സാധിക്കുമെന്ന് നബിയുന മുഹമ്മദ് റസൂലായി ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാണ്. നമ്മുടെ പെൺകുട്ടികളെ നാം വളർത്തേണ്ടതുപോലെ വളർത്തി അവർക്ക് ഇസ്ലാമിക ശിക്ഷണം നൽകി, അവരും മറ്റുള്ള രൂപത്തിൽ അവരുടെ പർദ്ദ വലിച്ചെറിഞ്ഞു ഓടുന്ന ആ ശൈലി, ഇന്നത്തെ ഇന്ന് വ്യാപകമായി കിടക്കുന്ന ശൈലി അതാണ്. ആജിമാരുടെ മക്കളെ കുറിച്ച് തന്നെ ഫോൺ വരാറുണ്ട്, മൗലവി എൻ്റെ മകൾ ഓടി. പറയുന്നത് എന്താണ്? ആചാര പറയുന്നത്, എവിടേക്ക് ഓടി? എൻ്റെ മകൾ ഓടിക്കളഞ്ഞത് അമുസ്ലിമിൻ്റെ കൂടിയാണ്. എങ്ങനെ ഓടി? അമുസ്ലിമായിട്ട് ഓടി എന്നാണ്. അപ്പോൾ ഈ പ്രയാസം പറയുന്നത് ആജിമാരാകുമ്പോഴാണ് എനിക്ക് പ്രയാസം. അജ്ജും ചെയ്ത് ഉംറയും ചെയ്തിട്ട് എന്നിട്ട് കുട്ടികളെ മക്കത്ത് വന്ന്, മദീനത്ത് വന്നിട്ട് ഇവിടുന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാനുള്ള സ്വർണ അവസരം ലഭിച്ച മനുഷ്യന്മാർക്ക് വരേക്കും അവൻ്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് ശിക്ഷണം നൽകേണ്ടതുപോലെ ശിക്ഷണം നൽകാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമല്ലേ, ഖേദകരമെന്നല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഴ്ചകൾ നികത്താൻ വേണ്ടി എൻ്റെ സദസ്സിലിരിക്കുന്ന സന്ദർശകരെ പാടുപെടണം. എങ്ങനെയാണത്? നമ്മുടെ വീട്ടിനെ ഇനിമേലിൽ അക്കീകരിക്കുക, മദീനീകരിക്കുക, സ്വർഗത്തോപീകരിക്കുക, ഇസ്ലാമീകരിക്കുക, മുഹാജിറീകരിക്കുക, അൻസാരീകരിക്കുക.
അതൊക്കെ മദീനത്ത് വന്നിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നതായ സ്ഥലം മണലായിരുന്നു. ആ മണലുള്ള സ്ഥലത്തിൽ തന്നെയാണ് ഇപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അതിനെ വലയം ചെയ്തുകൊണ്ട് വൻമതിലുണ്ട്. അത് ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ടിന്റെ സമാപനത്തിലാണ് ആ വൻമതിലിനെ വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവ് കെട്ടിയത്. ആ വൻമതിൽ സ്ഥാപിച്ചത് 5 കോണുള്ള വൻമതിലാണ്. അതിന്റെ അകത്താണ് ഖബറുള്ളത്, 3 ഖബറുകളും. ആ 3 ഖബറുകളും മണലിലാണ്. അതിൽ ഒരു മീസാൻ കല്ല് പോലുമില്ല. അതിൽ മദീനത്തെ പള്ളിയുടെ ആ തറയേക്കാളും താഴ്ന്നിട്ടായിരുന്നു 700-800 കൊല്ലം കഴിഞ്ഞ ശേഷം കണ്ടത്. അങ്ങനെ കണ്ടതുകൊണ്ട് അവിടെ ആ തറയോട് സമതുല്യമാക്കാൻ വേണ്ടി മണ്ണുകളെ, ചെറൽ കല്ലുകളെ ഞങ്ങൾ താഴെ ഇറക്കിയെന്ന് സമൂഹി അദ്ദേഹത്തിന്റെ മുസ്തഫ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ എന്തിനാണ് അജിമാരോട് ഉമർക്കാരോട് പറയുന്നത്? നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു പോകേണ്ടതായ മെയിൻ തത്വങ്ങളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ്, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമ അവരുടെ എല്ലാം ഖബറുകൾ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല. കാരണം റസൂലുള്ളാഹി വഫാത്ത് ആകുന്ന സന്ദർഭത്തിൽ ആയിഷാന്റെ മടിയിൽ കിടന്നുകൊണ്ട് പറയുന്നതായ വാക്കുകളായിരുന്നു. ഇസ്തഗ്ഫറുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഹി മസാജിദ, ലഅനല്ലാഹു അൽയഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഹി മസാജിദ എന്ന പദപ്രയോഗങ്ങളൊക്കെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബുഖാരിയിലും ചില ഭാഗങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കോപവും ശാപവും ഒരു വിഭാഗത്തിൽ ഉണ്ടാവട്ടെ. അവരാരാണ്? ജൂത ക്രിസ്ത്യാനികൾ. ആരാണവർ? അവരുടെ നേതാക്കന്മാരുടെ, തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അമ്പിയാക്കന്മാരുടെ, സാലിഹീങ്ങളുടെ ഖബറുകളെ ആരാധനാലയമാക്കി മാറ്റിയവര്, ഉത്സവ സ്ഥലമാക്കി മാറ്റിയവര്, റൂസ് സ്ഥലമാക്കി മാറ്റിയവര്, അനിസ്ലാമിക നേർച്ച നടത്തുന്ന സ്ഥലമാക്കി മാറ്റിയവര്, അങ്ങനെയുള്ളവർക്കെല്ലാം ശാപമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് കേട്ടതുകൊണ്ട് സഹാബാക്കൾ അന്ന് വരെ തൊട്ടിട്ടില്ല. അന്ന് മുതൽ ഇന്നുവരെ ആ ഖബർ അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ആ ഷറഫാക്കപ്പെട്ട ഖബറിന്റെ പരിസരത്തിൽ അബൂബക്കറിന്റെ, ഉമറിന്റെയും ഖബർ അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിനെ വലയം ചെയ്തുകൊണ്ട് ആയിഷയുടെ കുടിലുണ്ട്. ആ കുടിലിനെ വലയം ചെയ്തുകൊണ്ട് 5 കോണുള്ള വൻമതിലുണ്ട്. ആ 5 കോണുള്ള വൻമതിലിനെ വലയം ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്നതായ ഇരുമ്പ് വേലിയുണ്ട്. പുറമെ കാണുന്ന ഇരുമ്പ് വേലി ആ രൂപത്തിൽ ഭദ്രമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ. കാരണം റസൂലുള്ളാഹി പ്രാർത്ഥിച്ചതായിരുന്നു എന്ത്? അള്ളാഹുവിനോട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് എന്റെ ഖബറിനെ നീ മാറ്റരുത് രക്ഷിതാവേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലമായിട്ടാണ് വദഅ ബി അല്ലാ യജ്അൽ ഖബറ അല്ലദീ ഖദ് ളമ്മഹു വതനൻ മിനൽ ഔസാനി ഫഅജാബ റബ്ബുൽ ആലമീന ദുആഹു ഫഅഹാതഹു ബിസലാസതിൽ ജുദ്റാനി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നൂനിയയിലുള്ള ഭാഗമാണ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് മാറ്റരുത് എന്ന്. എന്തിനെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനെ. അങ്ങനെ റസൂലുള്ളാഹി ഖബറിനെ മാറ്റരുത് എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം എന്ത് സംഭവിച്ചത്? ആ ഖബറിനെ സന്ദർശിക്കുന്നതിന് പകരം ആരാധിക്കുക എന്ന മഹാ അപകടം ചെയ്യുന്ന വിഭാഗം ഉടലെടുക്കുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി ഖബറിനെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് അല്ലാഹ് മറച്ചു കളഞ്ഞു. ഇന്നുവരെ ആ ഖബറിനെ 1350 കൊല്ലമായിട്ട് ജനങ്ങൾക്ക് കാണാനില്ല. ഇവിടുത്തെ നേതാക്കൾക്ക് വരെ കാണാൻ സാധിക്കുന്നതല്ല. ആ രൂപത്തിൽ ഭദ്രതയോടുകൂടിയാണ് അല്ലാഹ് സംരക്ഷിച്ചത് എന്നത് സന്ദർശകർക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ടതായ ഭാഗമാണ്. എന്തിനാണ് മറ്റുള്ളവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ വിപരീതമായിട്ട് ധാരാളം അനാചാരങ്ങളും തോതിവാസങ്ങളൊക്കെ ഖബറിൻ്റെ പേരിൽ നടക്കാറുണ്ട്. അതൊക്കെ ഇസ്ലാമിലില്ലാത്ത ഭാഗമാണ്. അതൊക്കെ അനിസ്ലാമികമാണ്, ബിദഅത്താണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കൽ ഹാജിമാരുടെ, ഉംറക്കാരുടെ, മക്കത്ത് മദീനത്ത് വന്നു പോകുന്നവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. സദസ്യരുടെയും കേൾക്കുന്നവരുടെയും ബാധ്യത പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അല്ലാഹു നമ്മിൽ അർപ്പിച്ചതായ ബാധ്യതകളെയെല്ലാം ശരിയായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽ-ഇഅ്തിബാർ എന്ന ആ പരിഗണിക്കേണ്ട ഭാഗം അത് വളരെ നീട്ടി വലിച്ച് പറയേണ്ട വിഷയമാണ്. ഇഅ്തിബാർ എന്ന വിഷയം നിങ്ങൾ നേർക്ക് നേരെ മദീന ഇമാം ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിയിൽ നിന്നിട്ട് കേട്ട വിഷയമാണ്. അതിപ്പോൾ വിശദീകരിക്കാൻ നമുക്ക് ടൈമില്ല. എങ്കിലും നമ്മുടെ ജീവിതം ആ സകലം മുഅ്തബിറായിട്ട് ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചിട്ട് നമ്മുടെ നേതാക്കളെ പരിഗണിച്ചതുപോലെ, ഖുർആൻ പരിഗണിക്കാൻ വേണ്ടി കൽപ്പിച്ചതുപോലെ ജീവിതം നല്ല ഭദ്രതയുള്ളതാക്കി, ശ്രദ്ധയോടുകൂടി ഗഫലത്ത് ഒഴിവാക്കി, അശ്രദ്ധ ഒഴിവാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോയി അള്ളാഹുവിന്റെ പ്രീതികരമാക്കാൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത്തിബാ പിന്തുടർച്ച കരഗതമാക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. മഹാ അപകടങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ന് മദീന ഇമാം പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മെമ്പറിന്റെ മീതെ വെച്ചിട്ട് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ-ഹുദൈഫി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങളിൽ നിന്നിട്ട് അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്ന, നാട് വിട്ടോടേണ്ട ഗതി കിടക്ക് വരുന്നവർ എന്നാണ് മദീന ഇമാം വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ള ഗതികളിലേക്ക് എത്തിപ്പോയതായ വിഭാഗങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല
അവരനുഗ്രഹിക്കട്ടെ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, അവരുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ, അവരെ ദ്രോഹിക്കുന്ന മർദ്ദിക്കുന്ന വിഭാഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് തക്കതായ പ്രതികാരം അള്ളാഹു നൽകട്ടെ. അവരുടെ ശല്യത്തിൽ നിന്നും മക്കറിൽ നിന്നും അവരുടെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ നിന്നും മുസ്ലിം ലോകത്തെ ഇസ്ലാമിനെ അള്ളാഹു രക്ഷിക്കട്ടെ 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 എന്ന് നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ലോകത്തിലെ ആ സകലം മുസ്ലിങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വിശിഷ്യ മുസ്ലിം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ കബറുകളെ സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ, അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ മുച്ചു കുട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗമുള്ള രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തുമാറാവട്ടെ. അവർക്കും നമുക്കുമെല്ലാം ദീർഘായസും ആരോഗ്യവും അള്ളാഹുന്റെ മതത്തിൽ അടിയറച്ചു നിന്നുകൊണ്ട് സേവിക്കാൻ അള്ളാഹു നമുക്ക് അവർക്ക് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ നൽകട്ടെ. ഇങ്ങനെയുള്ള ഇൽമിന്റെ സദസ്സിൽ നിന്നിട്ട് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ അന്നുമ്മ പ്രസവിച്ച മക്കളെ പോലെ പാപമോചിതരായിട്ട് വിടവാങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അള്ളാഹു നൽകട്ടെ, സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് അഇസ് അലിസ്ലാം വൽ മുസ്ലിമീന വ ദില്ല ശിർക്കൽ മുശ്രിക്കീന വ സർനാ അൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വ അറാദ അലിസ്ലാം വൽ മുസ്ലിമീൻ വ അറാദ ബിലാദ അൽ ഹറമൈൻ വ അറാദ ഉലമാ വ ഹുക്കാമ ബിലാദ അൽ ഹറമൈൻ സുഅൻ. അല്ലാഹുമ്മ ഫാഷ്ഗലഹു ബി നഫ്സി വ ജഅൽ തദ്ബീറഹു തദ്ബീറഹു യാ ഹയ്യു യാ ഖയ്യൂം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുൻ വ ജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബ النار. اللهم صل على محمد وعلى آل محمد وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.